ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് നിതീഷ് ബാലചന്ദ്രൻ. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് എന്ത്? കീഴരിയൂർ ബോംബ് കേസ്, മൊറാഴ സമരം, പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം, എന്താണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത്? 1946 തിരുവിതാംകൂറിൽ ജന്മിമാരുടെ ഭരണത്തിനെതിരായിട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയായിരുന്നു ഈ ഒരു സമരം നടന്നിരുന്നത്. ഇതിൻ്റെ കൊല്ലവർഷം എന്ന് പറയുന്നത് 1122 തുലാം 7 മുതൽ 10 വരെയായിരുന്നു ഇതിൻ്റെ കൊല്ലവർഷം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സമരം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. 1946 നടന്ന പുന്നപ്ര വയലാർ സമരമാണ് എന്ത്? തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത്. എന്താണ് കീഴരിയൂർ ബോംബ് കേസ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന, മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന സംഭവമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ഗൂഢാലോചന എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കൊയിലാണ്ടി അല്ലെങ്കിൽ കോഴിക്കോട് വെച്ച് നടന്നായിരുന്നു ആ ഗൂഢാലോചന നടന്നിരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ്. എന്തായിരുന്നു മൊറാഴ സമരം? 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമായിരുന്നു ഏത്? മൊറാഴ സമരം. മൊറാഴ സമരം നടന്ന ജില്ലയായിരുന്നു ഏത്? ആ കണ്ണൂരാണ് ജില്ല കേട്ടോ. ഓക്കെ, വളപട്ടണം SI ആയിരുന്ന കുട്ടികൃഷ്ണ മേനോനായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ മൊറാഴ സമരം നടന്ന വർഷമായിരുന്നു ഏത്? 1940. ജില്ല ഏതാണ്? കണ്ണൂരാണ് ജില്ല. എന്താണ് കയ്യൂർ സമരം? 1941 നടന്ന സമരമായിരുന്നു ഏത്? കയ്യൂർ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ കർഷക സമരമാണ് ഏത്? കയ്യൂർ സമരം. 4 പേരെ തൂക്കിക്കൊല്ലുകയുണ്ടായി, അറിഞ്ഞിരിക്കുക. സമരമായിരുന്നു ഏത്? കയ്യൂർ സമരം എന്ന് അറിയപ്പെടുന്നത്. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ്, താലൂക്ക് ഹോസ്ദുർഗ് താലൂക്കാണ് താലൂക്ക്. ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, വൈദ്യുതി സമരത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? വൈദ്യുതി സമരത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ഇക്കണ്ട വാര്യർ, AR മേനോൻ, C കുട്ടൻ നായർ, AV കുഞ്ഞമ്പു. എന്താണ് വൈദ്യുതി സമരം? ഓക്കെ, നമ്മുടെ കൊച്ചിയിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിക്ക് കൈമാറി ആര്? അന്നത്തെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി. അപ്പോൾ അങ്ങനെ ആ ദിവാനായ RK ഷൺമുഖം ചെട്ടിയുടെ നയത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? വൈദ്യുതി സമരം എന്നറിയപ്പെടുന്നത്. വൈദ്യുതി സമരം നടന്ന ജില്ലയായിരുന്നു, സോറി, വൈദ്യുതി സമരം നടന്ന വർഷമായിരുന്നു 1936. വൈദ്യുതി സമരം നടന്ന വർഷമാണ് 1936. ജില്ല ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? തൃശ്ശൂർ. വൈദ്യുതി സമരം നടന്ന ജില്ലയാണ് ഏത്? തൃശ്ശൂരാണ് വൈദ്യുതി സമരം നടന്ന ജില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ്, കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി എന്ത് ചെയ്തു? വൈദ്യുതി ആർക്ക് കൈമാറി? സ്വകാര്യ കമ്പനിക്ക് കൈമാറി എന്ന് പറഞ്ഞു. ആ സ്വകാര്യ കമ്പനിയായിരുന്നു ഏത്? ചന്ദ്രിക. സ്വകാര്യ കമ്പനിയാണ് ഏത്? ചന്ദ്രിക എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്കാണ് ആര് കൈമാറിയത്? RK ഷൺമുഖം ചെട്ടി, ദിവാനായ RK ഷൺമുഖം ചെട്ടി. ഇതിൻ്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് ഇക്കണ്ട വാര്യർ, AR മേനോൻ, സി കുട്ടൻ നായർ, സി ആർ ഇ ഉണ്ണി. ഇതായിരുന്നു പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത്. ഇക്കണ്ട വാര്യർ, AR മേനോൻ, സി കുട്ടൻ നായർ, സി ആർ ഇ ഉണ്ണി. ഓക്കെ, കരിവള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആരെ പഠിക്കുന്നത്? AV കുഞ്ഞമ്പുവിനെ പഠിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? AV കുഞ്ഞമ്പുവാണ് ഇതിൻ്റെ ഉത്തരം. ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഖാദി ബോർഡ് LDC. ഓക്കെ, ഖാദി ബോർഡിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നാണ്, ഒക്ടോബറിലാണ് ഖാദി ബോർഡിൻ്റെ ആദ്യ പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഖാദി ബോർഡ് LDC യുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25 ദിവസത്തെ ക്രാഷ് ബാച്ചാണ് നമ്മൾ CC യിൽ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? 1500 ചോദ്യങ്ങളുണ്ട്, 1500 ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 മോഡൽ എക്സാമുകളുണ്ട്. 25 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ്? 999 രൂപയ്ക്കാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും
കോഴ്സ്, നമ്മുടെ ഖാദി ബോർഡ് പരീക്ഷയുടെ കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? ആ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ലൈവ് സെക്ഷൻസ് ഉണ്ട്, മോഡൽ എക്സാമുകളുണ്ട്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഖാദി ബോർഡ് LDC കോഴ്സ് എന്ന് പറയുന്നത്. ഇതും കൂടാതെ ഈ ക്രാഷ് ബാച്ചും, ഇത് രണ്ടും കൂടിയാണ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ലഭിക്കുന്നത്? 999 ലഭിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ഇടം പിടിക്കാനായിട്ട് ശ്രമിക്കുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. 1802 പനമരം കോട്ട ആക്രമണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, പഴശ്ശി കലാപം, ഇവയൊന്നുമല്ല. ഓക്കെ, എന്താണ് പനമരം കോട്ട ആക്രമണം എന്ന് പറയുന്നത്? നമ്മുടെ രണ്ടാം പഴശ്ശി കലാപം, 1800 മുതൽ 1805 വരെ നടന്ന രണ്ടാം പഴശ്ശി കലാപത്തിൽ നമ്മുടെ പഴശ്ശിയുടെ സൈന്യത്തിലുണ്ടായിരുന്ന തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കൻ നായരും ചേർന്നുകൊണ്ട് പനമരം കോട്ട ആക്രമിച്ച 70 പേരെ വധിക്കുന്നു. ആ ഒരു സംഭവമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പനമരം കോട്ട ആക്രമണമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു ഏത്? പനമരം കോട്ട ആക്രമണം. ഓക്കെ, 1802 വർഷം നോക്കിയാൽ തന്നെ മതി. ഓക്കെ, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യ കലാപം 1812. അപ്പം അതിലൊന്നും വരില്ല. അപ്പം 1802 കാര്യമാണ് ഏതായാലും വരുള്ളൂ പഴശ്ശി കലാപം. എസ്പെഷ്യലി എടുത്തു ചോദിക്കുകയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ സംഭവമാണ് ഏത്? പനമരം കോട്ട ആക്രമണമെന്ന് പറയുന്നത്. ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം. അച്ചിപ്പുടവ സമരം നയിച്ചത് ആര്? അയ്യത്താൻ ഗോപാലൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, മൂർക്കോത്ത് കുമാരൻ, അക്കാമ ചെരിയാൻ. സവർണജാതിയിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന കണ്ണങ്കാലിന് മുകളിൽ വരെയുള്ള വസ്ത്രമായിരുന്നു ഏത്? അച്ചിപ്പുടവ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു അച്ചിപ്പുടവ ഏതൊരു അവർണ സ്ത്രീ ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അച്ചിപ്പുടവ സമരം നടന്നത് 1858 എന്നാണ്. 1858 എവിടെയാണ്? കായംകുളത്ത്. എവിടെയാണ്? കായംകുളം. അച്ചിപ്പുടവ സമരം നടക്കുന്നത് 1858 കായംകുളത്താണ്. അതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1860 ആറാട്ടുപുഴ നേതൃത്വം കൊടുത്ത മറ്റൊരു സമരമായിരുന്നു ഏത്? മൂക്കുത്തി സമരം. ഏതാണ്? മൂക്കുത്തി സമരം. മൂക്കുത്തി സമരം നടന്ന സ്ഥലമായിരുന്നു പന്തളം. എവിടെയാണ്? പന്തളം. അപ്പോ 1858 അച്ചിപ്പുടവ സമരം കായംകുളം, 1860 മൂക്കുത്തി സമരം പന്തളം. ഇതിന് രണ്ടിനും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിൽ ആദ്യമായിട്ട് അവർണർക്ക് വേണ്ടി ശിവപ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനും ആര് തന്നെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1852 അദ്ദേഹം ആ പ്രതിഷ്ഠ നടത്തുന്നത്. ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.